ആര്യങ്കാവിലെ തോട്ടമേഖലയിൽ ആവശ്യമായ ഗതാഗത സൗകര്യമില്ലാതെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ യാത്രാ ദുരിതം നേരിടുന്നു. തോട്ടമേഖലയായ പൂത്തോട്ടം, നെടുമ്പാറ, കൈതുരുട്ടി തുടങ്ങിയ ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികളാണ് ആര്യങ്കാവിലെ സ്കൂളുകളിലെത്താൻ രാവിലെയും വൈകിട്ടും പ്രയാസപ്പെടുന്നത്. ഒറ്റപ്പെട്ട മേഖലയിലേക്കുള്ള കെഎസ്ആർടിസി ബസ്സുകൾ നിർത്തിവച്ചതും ചില ബസ്സുകൾ പ്രയോജനമില്ലാത്ത സമയത്ത് സർവീസ് നടത്തുന്നതുമാണ് വിദ്യാർത്ഥികളെയും യാത്രക്കാരെയും വലയ്ക്കുന്നത്. ആര്യങ്കാവ് ഡിപ്പോയിൽ നിന്നും രാവിലെ 6 പുറപ്പെട്ട് 7 പുനലൂരിലും പുനലൂരിൽ നിന്ന് 7:30 തിരിച്ച് 8:30 ആര്യങ്കാവിലും എത്തുന്ന സർവീസ് കെഎസ്ആർടിസി ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. പുനലൂർ മുതൽ ആര്യങ്കാവ് വരെയുള്ള സർക്കാർ ഓഫീസ് ജീവനക്കാർക്കും ഇടമൺ, ഒറ്റക്കൽ, ആര്യങ്കാവ് മേഖലയിലെ സ്കൂളുകളിലേക്കുള്ള വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പ്രയോജനകരമായിരുന്ന സർവീസാണ് ആര്യങ്കാവിലെ ഓപ്പറേറ്റിംഗ് കേന്ദ്രത്തിൽ നിന്ന് കെഎസ്ആർടിസി പിൻവലിച്ചത്. എന്നാൽ ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ അമ്പനാട്, പൂത്തോട്ടം, വെഞ്ചർ, ആനച്ചാടി, കഴുതുരുട്ടി എന്നീ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ആര്യങ്കാവിലെ ഹൈസ്കൂളിലെത്താൻ ഏറെ പ്രയാസമാണ്. 150 വിദ്യാർത്ഥികളുമായാണ് രാവിലെ 8:30 കെഎസ്ആർടിസിയുടെ കുട്ടിബസ് ആര്യങ്കാവിൽ എത്തുന്നത്. തോട്ടം തൊഴിലാളികളുടെ കുട്ടികൾക്കും ആര്യങ്കാവിൽ നിന്ന് പൂത്തോട്ടത്തെത്തി തിരികെ സ്കൂൾ സമയത്ത് ആര്യങ്കാവിലെത്തുന്ന ചെറിയ ബസ്സാണ് ഏകാശ്രയം. അപകടകരമായ വളവുകളും മറ്റുമുള്ളതിനാൽ ഈ ഭാഗത്തേക്ക് വലിയ ബസ് വിടാൻ കഴിയാത്തതിനാലാണ് ചെറിയ ബസ് സർവീസ് നടത്തുന്നത്. ഇതിൽ പൂത്തോട്ടത്ത് നിന്ന് കുട്ടികളും മറ്റ് യാത്രക്കാരും കയറുന്നതോടെ ബസ്സിൽ കടുത്ത തിരക്കാകും. നെടുമ്പാറയിൽ നിന്നുള്ള യാത്രക്കാരും കൂടി കയറുന്നതോടെ ബസ് യാത്ര അതിസാഹസികമാകും. തെന്മലയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സമാന്തര സർവീസുകളെ ആശ്രയിച്ച് കഴുതുരുട്ടിയിലെത്തി ഈ ബസ്സിൽ കയറുന്നതോടെ 150 പേരായി കവിഞ്ഞിരിക്കും. മുമ്പ് രാവിലെ 6 ആര്യങ്കാവിൽ നിന്ന് പുറപ്പെട്ട് പുനലൂരെത്തി തിരികെ 7:30 തിരിച്ച് 8:30 ആര്യങ്കാവിലെത്തിയിരുന്ന ബസ്സുണ്ടായിരുന്നപ്പോൾ പകുതിയോളം വിദ്യാർത്ഥികളും ആ ബസ്സിനെ കൂടി ആശ്രയിക്കുമായിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി ഈ ബസ് നിർത്തലാക്കുകയായിരുന്നു. പുനലൂർ ഡിപ്പോയിൽ നിന്ന് രാവിലെ 7:30 ആര്യങ്കാവിലേക്ക് സർവീസ് നടത്താൻ അധികൃതർ തയ്യാറാകുന്നുമില്ല. പഴയ സർവീസ് തുടങ്ങാനും തയ്യാറല്ല. ആര്യങ്കാവ് ഓപ്പറേറ്റിംഗ് കേന്ദ്രത്തിൽ ഇത് സംബന്ധിച്ച് നാട്ടുകാർ നിരവധി തവണ പരാതി നൽകിയിട്ടും ജീവനക്കാരിൽ നിന്ന് മറുപടിയാണ് ലഭിക്കുന്നത്. ഗ്രാമീണ മേഖലയിലേതടക്കം എല്ലാ സർവീസുകളും പുനരാരംഭിക്കാൻ കോർപ്പറേഷൻ ഉത്തരവ് നൽകിയിട്ടും ആര്യങ്കാവ് ഓപ്പറേറ്റിംഗ് കേന്ദ്രവും പുനലൂർ ഡിപ്പോയും ഇത് പരിഗണിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. വരുന്ന പൂത്തോട്ടം ബസ്സിൽ പൂത്തോട്ടം, നെടുമ്പാറ, കഴുതുരുട്ടി, ആനച്ചാടിപ്പാലം, എടപ്പാളെ, മുറിയൻ പാഞ്ചാൽ അടക്കമുള്ള മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നും UPSലെയും LPSലെയും HSലെയും അടക്കം വിദ്യാർത്ഥികൾ വരുമ്പോഴത്തേക്ക് 150 പരം വിദ്യാർത്ഥികളാണ് ആ ബസ്സിൽ വരുന്നത്. ആ ബസ് ആണെങ്കിൽ ചെറിയ ബസ്സാണ്. അപ്പോൾ അത്രയും കുട്ടികൾ വരുമ്പോഴത്തേക്കും വളരെയധികം അപകട ഭീഷണി, ടിപ്പറുകളൊക്കെ പാഞ്ഞു പോകുന്ന സ്ഥലമാണ്. ആര്യങ്കാവിലേക്ക് വരുമ്പോഴത്തേക്കും വളരെയധികം നേരിടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കാണെങ്കിൽ ഈ 8:30 ഇവിടെ 8:30 കൊണ്ടുവരുന്ന വല്ലതും വരുന്ന ബസ് ഇവിടെ 9:30 സ്കൂൾ പ്രവർത്തനം ആരംഭിക്കും. അതിന് മുമ്പ് പുനലൂർ സ്റ്റാൻഡിൽ നിന്നോ ആര്യങ്കാവ് സ്റ്റാൻഡിൽ നിന്നോ നമുക്കാണെങ്കിൽ ഈ സ്കൂൾ സമയം ക്രമീകരിച്ചു കൊണ്ടുള്ള ഒരു ബസ് അനുവദിക്കണം. ഇല്ലാത്ത പക്ഷം ഭയങ്കര ബുദ്ധിമുട്ടാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. LP ഈ മുഴുവൻ സ്കൂളുകളും പൂർണ്ണമായും തുറന്ന സാഹചര്യത്തിലാണ് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നെടുമ്പാറയിൽ നിന്നും പൂത്തോട്ടത്തുനിന്നും അടക്കം അവർക്ക് വരാൻ വേണ്ടി പൂത്തോട്ടം ബസ് ആണെങ്കിൽ കഴുതുരുട്ടി വരെ കയറുമ്പോഴേ പൂത്തോട്ടം ബസ് ഫുള്ളാവുകയാണ്. എടപ്പാളയത്തു നിന്നും ബാക്കി സ്ഥലങ്ങളിൽ നിന്നും വരുന്നവർക്കാണെങ്കിൽ കയറാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലേക്കാണ് പോകുന്നത്. ഇത്തരത്തിൽ കൊണ്ടുപോകുമ്പോൾ കോവിഡ് വ്യാപനമടക്കം ഉണ്ടാവുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്.